ഇവിടെ ഞാൻ എല്ലാ ദിവസവും വെളുപ്പനത്തെ കുർബാനയ്ക്കാണ് പോണത്. മൂന്ന് കുർബാന ഞായറാഴ്ചയുണ്ട്. പക്ഷേ ഒരു ദിവസം രണ്ടാമത്തെ കുർബാനയ്ക്കാണ് പോകാൻ സാധിച്ചത്. അന്ന് കുട്ടികളുടെ കാറ്റീസമാണ്, പള്ളി നിറയെ കുട്ടികളുണ്ട്. ഇവിടെ ഞാൻ എന്നും പള്ളിയിൽ പോയാൽ ബലിപീഠത്തിൻ്റെ അടുത്താണ് നിൽക്കുക, ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ ഞാൻ വന്ന പതിപോലെ അവിടെ കയറിയ സൈഡിൽ നിന്നു, കുട്ടികളുള്ളതുകൊണ്ട് ഒരു സൈഡിൽ നിന്നു. അപ്പോൾ അവിടുത്തെ പ്രേക്ഷിതർ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ പറഞ്ഞു തിരിമാറി നിൽക്കണത് കുട്ടികളാണെന്ന്, കുട്ടികൾ നിരന്നിരിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് പ്രായമായവരൊക്കെ പുറകിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നും ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ സൈഡിൽ അവിടെ നിന്നു. അപ്പോൾ വികാരി അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, കുർബാന തുടങ്ങി. ഞാൻ കുർബാന മുഴുവൻ അവിടെ പങ്കെടുത്തു. അപ്പോൾ കുട്ടികളെല്ലാം അതിൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ കുർബാനയ്ക്കും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ പ്രേക്ഷിതർ അല്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ അല്പം മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ സൈഡിൽ മാറി നിന്നു. അപ്പം അവിടുത്തെ കൈക്കാരന്മാർ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ കൈക്കാരൻ പറഞ്ഞു, വികാരി അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അച്ഛൻ്റെ അടുക്കൽ ചെന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു, അത് കുട്ടികളുടെ സ്ഥലമാണ്, എന്തുകൊണ്ടാണ് നീ അവിടെ നിന്ന് കുർബാന കൂടിയത്, അല്പം മാറി പുറകിലല്ലേ വലിയവരൊക്കെ നിൽക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ എല്ലാ ദിവസവും വെളുപ്പനെ കുർബാനയ്ക്ക് വരുന്നതാണ്, ഞാൻ ഇവിടെയാണ് നിൽക്കാറ് വർഷങ്ങളായിട്ട്. അപ്പം എന്താ വെച്ചാൽ ഇത് പിള്ളേരുടെ സ്ഥലമാണ്, അല്പം മാറിക്കൊടുക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സൈഡിൽ മാറി നിന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നുന്നു, വെച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ നിന്നാലേ നാളെ എൻ്റെ മക്കൾ ഇവിടെ നിൽക്കൂ. ഞാൻ എൻ്റെ മക്കൾ എവിടെ നിൽക്കണമെന്ന് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ അവിടെ ഇന്ന് നിന്ന് കാണിച്ചെങ്കിലേ എൻ്റെ മക്കൾ നാളെ അവിടെ നിൽക്കൂ. അന്ന് എനിക്ക് ഏഴ് മക്കളായിരുന്നു, ഇന്ന് എനിക്ക് ഈശോ ഒരു കുഞ്ഞിനെയും കൂടെ തന്നു, എട്ട് മക്കളെ ദൈവം തന്നു. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ നാളെ എവിടെയായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നീ അവിടെ നിന്നാലേ നാളെ നിൻ്റെ മക്കൾ അവിടെ നിൽക്കൂ. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ധ്യാനകേന്ദ്രത്തിലേക്ക് ഓടിച്ച് വിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ കൈകളിലാണ് ദൈവം ആ തീ കുഞ്ഞുങ്ങളെ തന്നത്. ഹല്ലേലുയാ. ബൈബിളില് പൗലോസ്ലീഗ എഫേസുസുകാർക്കെതിരെ ലേഖനത്തിൽ 3:17 ഇപ്രകാരമാണ് പറയുന്നത്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി ജീവിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലുയാ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലത്തീൻ രീതിയിൽ കുർബാനക്രമത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ അവിടുത്തെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അവിടുത്തെ ഉത്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇത് തുടങ്ങിയാണ് കുർബാന ആരംഭിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാൽവരി കുരിശിൽ യേശു നമുക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതും നമുക്ക് നിത്യജീവൻ തരാനാണ് യേശു കുരിശിലേറിയത്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 3:16 എന്തെന്നാൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമുക്കറിയാം. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. അതുകൊണ്ടാണ് ഗലാത്തി ലേഖനത്തിൽ 3:1 വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരമാണ് പറയുന്നത്. ഗലാത്തി ലേഖനത്തിൽ 3:1 അല്ലയോ ഭോഷരായ ഗലാത്യരെ, വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അല്ലയോ ഭോഷരായ ഗലാത്യരെ, ക്രിസ്തുവിൻ്റെ രക്ഷയിൽ നിന്നും ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്ത് ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളഞ്ഞത്? ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കവേ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്ത് ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 3:1 ഇങ്ങനെയാണ് പറയുന്നത്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്, നിങ്ങൾ വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലേലുയാ.
ഹല്ലേലൂയ. എഫേസ്യസ് 2:8 പറയുന്നു, നിങ്ങൾ വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഒരു മനുഷ്യ വ്യക്തി, ഒരു ദൈവ വൈതൽ, ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ടത് എന്താണ്? പ്രിയപ്പെട്ടവരെ, എൻ്റെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് എന്ന് നമ്മൾ ഉറക്കെ വിശ്വസിക്കണം, അത് പ്രഖ്യാപിക്കണം. ഇന്ന് പലർക്കും ഒരു പ്രശ്നം വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പലരും പല രീതിയിൽ ഓട്ടമാണ്, അങ്ങോട്ടും ഓടുന്നു, ഇങ്ങോട്ടും ഓടുന്നു. എന്നാൽ ആ ബലിപീഠത്തിലേക്കൊന്ന് വന്ന്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇടവക പള്ളിയിൽ നിങ്ങളുടെ ബലിപീഠത്തിൽ പരിഹരിക്കപ്പെടാത്തതായിട്ട് മറ്റൊന്നുമില്ല. അല്ലേലൂയ്യ.